നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഒരു സർക്കാർ സ്ഥാപനത്തെ എങ്ങനെയൊക്കെ കട്ടുമുടിച്ച് കുളം തോണ്ടാമോ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ധനകാര്യ സ്ഥാപനമായ KTDFC എന്ന സ്ഥാപനത്തിൻ്റെ കഥ. കോടികളുടെ സാമ്പത്തിക ലാഭത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് ഈ സ്ഥാപനം കൂപ്പുകുത്തിയതിന് പിന്നിൽ കാലാകാലങ്ങളിൽ നടന്ന വമ്പൻ അഴിമതികളായിരുന്നു. ഇപ്പോഴിതാ പ്രമാദമായ മറ്റൊരു തട്ടിപ്പിന് കൂടി വേദിയാവുകയാണ് ഈ സ്ഥാപനം. KTDFC യിലെ സാമ്പത്തിക അഴിമതിയുടെ പേരിൽ നേരത്തെ പുറത്താക്കപ്പെട്ട രാജശ്രീ അജിത്ത് വീണ്ടും MD ആയി ചുമതലയേറ്റത് മാസങ്ങൾക്ക് മുൻപാണ്. നിരവധി വിജിലൻസ് കേസുകളിൽ പ്രതിയായ വ്യക്തിക്ക് അതേ സ്ഥാപനത്തിൽ തന്നെ MD ആയ താക്കോൽ സ്ഥാനത്തിൽ നിയമനം നൽകിയതിന് പിന്നിലെ ചേതോ വികാരം സാധാരണക്കാർക്ക് ഊഹിക്കാവുന്നതാണല്ലോ. ഭരണം ഏറ്റെടുത്ത ഉടൻ തന്നെ ഭവതി പണി തുടങ്ങി. തനിക്കെതിരെയുള്ള അഴിമതി കേസുകളെക്കുറിച്ചുള്ള ഫയലുകൾ ഓരോന്നായി വിളിച്ചു വരുത്തി. പലതിലും വെട്ടിത്തിരുത്തലുകൾ നടത്തി. നിർണായകമായ തെളിവുകളും രേഖകളും മാറ്റി. സ്വന്തം ഭർത്താവിൻ്റെ സ്പൈസസ് സ്ഥാപനത്തിൻ്റെ പേരിലുള്ള ലോൺ തട്ടിപ്പിൻ്റെ രേഖകളും ഇങ്ങനെ പൊടിതട്ടിയെടുത്തവയിൽ പെടുന്നു. എന്തായാലും കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് വിജിലൻസിലുള്ള കേസുകളുടെ പ്രധാനപ്പെട്ട രേഖകളൊക്കെ തന്നെ മാറ്റാൻ ഈ സമയം കൊണ്ട് രാജശ്രീ അജിത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരമൊരു അവസ്ഥയിൽ ഈ സ്ഥാപനത്തിൻ്റെ മേധാവിയായി രാജശ്രീ അജിത്തിനെ നിയമിക്കാനുള്ള നീക്കം നടത്തിയത് ആര്? 2007 പ്രോസിക്യൂഷന് സർക്കാർ അനുമതി നൽകിയ ഒരു ഉദ്യോഗസ്ഥയാണ് രാജശ്രീ അജിത്ത്. ഒരു വർഷം മുമ്പ് വിജിലൻസ് കേസുകളിൽ രാജശ്രീ അജിത്തിനെതിരെയുള്ള പ്രോസിക്യൂഷൻ നടപടിക്ക് സർക്കാർ അംഗീകാരം നൽകിയിരുന്നില്ല. അത്രത്തോളം പിടിപാട് ഈ ഇടതു സർക്കാരിൽ രാജശ്രീ അജിത്ത് എന്ന ഉദ്യോഗസ്ഥയ്ക്കുണ്ട് എന്ന് വ്യക്തം. എന്നാൽ വിജിലൻസ് മേധാവിയായിരുന്ന മനോജ് എബ്രഹാമിൻ്റെ കൃത്യമായ നിലപാടുകളായിരുന്നു അന്ന് രാജശ്രീ അജിത്തിനെതിരെയുള്ള പ്രോസിക്യൂഷൻ നടപടികളുമായി മുന്നോട്ട് പോകാൻ വിജിലൻസിന് സഹായമായത്. KTDFC യുടെ അഴിമതി കേസിൽ രാജശ്രീ അജിത്തിനെതിരെയുള്ള നിരവധി കേസുകൾ ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ നടക്കുകയാണ്. 2006 മുതൽ തുടങ്ങിയ കേസുകളിലൊന്നും തന്നെ ഇതുവരെ രാജശ്രീ അജിത്ത് കുറ്റവിമുക്തയായിട്ടില്ല എന്നുള്ളത് വ്യക്തം. സാമ്പത്തിക തട്ടിപ്പ്, കൃത്രിമ രേഖകൾ ഹാജരാക്കൽ, അതുപോലെ തന്നെ ഗൂഢാലോചന, അഴിമതി തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് രാജശ്രീ അജിത്ത്. KTDFC യുടെ ആസ്ഥാന മന്ദിരമായ ട്രാൻസ്ഫവറിൻ്റെ നിർമ്മാണത്തിൽ പോലും കോടികളുടെ അഴിമതി ഉണ്ടെന്ന് അന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. വിജിലൻസ് മേധാവിയായിരുന്ന R. ശ്രീലേഖയാണ് അന്ന് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. കോടികളുടെ വെട്ടിപ്പും തട്ടിപ്പുമാണ് ഈ ആസ്ഥാന മന്ദിരത്തിൻ്റെ നിർമ്മാണത്തിലും നടന്നത് എന്ന് അന്ന് കണ്ടെത്തിയിരുന്നു. ഇതുമാത്രവുമല്ല, ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് പിന്നീട് പോയ ഓഡിയോ വിഷ്വൽ ആൻഡ് റിപ്രോഗ്രാഫിക് സെൻ്ററിലും പിന്നീട് ജോലിയെടുത്ത കിഡ്സിലും നിരവധി ആരോപണങ്ങൾ നേരിട്ട ഒരു ഉദ്യോഗസ്ഥയായിരുന്നു രാജശ്രീ അജിത്ത്. VS സർക്കാരിൻ്റെ കാലത്തായിരുന്നു രാജശ്രീ അജിത്തിനെതിരുള്ള നിരവധി അഴിമതി രേഖകൾ പുറത്തു വന്നത്. KTDFC യുടെ പേരിൽ കോടികളുടെ വായ്പ വകമാറ്റിയെടുക്കുന്നു. വ്യാജ രേഖകളും വ്യാജ പ്രമാണങ്ങളും വെച്ചുകൊണ്ട് ലക്ഷങ്ങളുടെ വായ്പകൾ എടുക്കുകയും അത് സ്വന്തമായി വകമാറ്റുകയും ചെയ്തു. ഭർത്താവിൻ്റെ പേരിലുള്ള സ്പൈസ സ്ഥാപനത്തിന് മറ്റു ബാങ്കുകളിലുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ വായ്പാ ബാധ്യതകൾ അത് സ്വയം ഏറ്റെടുത്തുകൊണ്ട് ആ ബാധ്യതകളൊക്കെ KTDFC എന്ന സ്ഥാപനത്തിൻ്റെ ഫണ്ടിൽ നിന്നും നൽകുന്നു. ഇതിനൊക്കെ KTDFC നൽകിയതാകട്ടെ വ്യാജരേഖകളും. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഇന്റേണൽ ഓഡിറ്റിൽ ഇതൊക്കെ തന്നെ മുക്കിക്കളഞ്ഞു. എന്നാൽ പിന്നീട് വന്ന AG ഓഡിറ്റിലും അതുപോലെ തന്നെ വിജിലൻസിൻ്റെ അന്വേഷണത്തിലും ഈ തട്ടിപ്പുകളെല്ലാം പുറത്തു വന്നു. ഈ തട്ടിപ്പിൽ രാജശ്രീ അജിത്ത് മാത്രമായിരുന്നില്ല, അന്ന് ചീഫ് ജനറൽ മാനേജറായിരുന്ന ശ്രീകുമാരൻ നായരും അതുപോലെ നിർമ്മലാദേവി അടക്കമുള്ള മറ്റു ചില ഉദ്യോഗസ്ഥരും പ്രതിപട്ടികയിലുണ്ടായിരുന്നു. ഈ രണ്ടാം വരവിൽ രാജശ്രീ അജിത്ത് MD ആയി അധികാരമേറ്റതിനു ശേഷം രേഖകളിൽ കൃത്രിമം കാട്ടി എന്നത് മാത്രമല്ല, രാജശ്രീ അജിത്തിനോടൊപ്പം അന്ന് ഉണ്ടായിരുന്ന ശിങ്കിടികളായിട്ടുള്ള ചില ഉദ്യോഗസ്ഥരുടെ ഗ്രാറ്റിവിറ്റി, വിജിലൻസ് കേസിൽ പ്രതികളായതുകൊണ്ട് തന്നെ അന്ന് സർക്കാർ പിടിച്ചുവച്ച ഗ്രാറ്റിവിറ്റി അടക്കമുള്ളവ നൽകുന്നതിനുള്ള ഫയലുകളാണ് ആദ്യം മൂവ് ചെയ്തത്. അവരുടെ അപേക്ഷ സ്വീകരിക്കുകയും ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ അവരുടെ പിടിച്ചുവച്ച ഗ്രാറ്റിവിറ്റികൾ നൽകുന്നതിനുള്ള സത്വര നടപടികൾ വേണമെന്നും
തീരുമാനിച്ചു. അതിന് സ്വന്തം ഉള്ളം കയ്യിലിട്ട് താൻ അമ്മാനമാടുന്ന KTDFC ബോർഡിനെ കൊണ്ട് ശുപാർശ ചെയ്യിക്കാനും രാജശ്രീ അജിത്തിന് കഴിഞ്ഞു. രാജശ്രീ അജിത്ത് ഒരു കാലത്ത് KTDFC തലപ്പത്ത് വാണത് എതിരാളികളില്ലാതെയാണ്. എന്നാൽ നിരന്തരമായി ഉയർന്ന അഴിമതികളുടെ പേരിൽ ഒടുവിൽ KTDFCയിൽ നിന്ന് പുറത്താകേണ്ടി വന്നു. മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദന്റെ കർശനമായ നിലപാടാണ് അന്ന് KTDFC എന്ന കളം വിട്ടു പോകേണ്ട സാഹചര്യം രാജശ്രീ അജിത്തിന് ഉണ്ടാക്കിയത്. എന്നാൽ ഏറ്റവും ഒടുവിൽ അഴിമതി നടത്തി തലപ്പത്തിരുന്ന ആ സ്ഥാപനത്തിലേക്ക് തന്നെ രാജശ്രീ അജിത്തിനെ ആനയിച്ച് ആസനസ്ഥയാക്കിയത് ആരാണെന്നാണ് ഇനി കണ്ടെത്തേണ്ടത്. കേവലം വിജിലൻസ് രേഖകൾ ഒക്കെ തന്നെ നശിപ്പിക്കുന്നതിനും തൻ്റെ ശിങ്കിടികൾക്ക് തടഞ്ഞുവച്ച ഗ്രാറ്റുവിറ്റി അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിനും മാത്രം ഒരു ഇടക്കാല ഇടമായി രാജശ്രീക്ക് ഈ KTDFCയുടെ MD സ്ഥാനം കൈക്കുമ്പിളിൽ കൊടുത്തത് ഈ സർക്കാരിലെ ഏത് ഉന്നതനാണ്? കോടികളുടെ സാമ്പത്തിക നഷ്ടത്തിലൂടെ കൂപ്പുകുത്തുന്ന ഒരു സ്ഥാപനമാണ് KTDFC. വലിയ തോതിലുള്ള പലിശ വാഗ്ദാനം ചെയ്ത് കേരളത്തിനകത്തും പുറത്തുമുള്ള വ്യാപാരികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ നിക്ഷേപം സ്വീകരിച്ച് KSRTCയെ സംരക്ഷിക്കാനും KSRTCയെ സഹായിക്കാനുമായി തുടങ്ങിയ സ്ഥാപനം, ആദ്യഘട്ടത്തിൽ വളരെ മനോഹരമായി മുന്നോട്ട് പോയ സ്ഥാപനം, രാജശ്രീ അജിത്തിൻ്റെ തട്ടിപ്പുകളിലൂടെ അല്ലെങ്കിൽ വഴിവിട്ട സാമ്പത്തിക ഇടപാടുകളിലൂടെ ക്രമേണ നഷ്ടത്തിലേക്ക് വന്നു. പിന്നീട് ഓരോ ഘട്ടത്തിലും അതിന് തലപ്പത്തേക്ക് വന്നവർക്ക് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയായിരുന്നില്ല ലക്ഷ്യം, അവരവരുടെ പോക്കറ്റ് നിറക്കിലായിരുന്നു അവരുടെയൊക്കെ ലക്ഷ്യം. അങ്ങനെ ഏറ്റവും ഒടുവിൽ സാമ്പത്തിക നഷ്ടത്തിലേക്ക് ഈ സ്ഥാപനം കൂപ്പുകൂത്തി. നിക്ഷേപിച്ച നിക്ഷേപകർക്ക് കോടികൾ തിരികെ നൽകാൻ കഴിയാതെ ഈ സ്ഥാപനം കൈമലർത്തി കാണിച്ചു. ഒടുവിൽ സർക്കാരിൻ്റെ ഗ്യാരണ്ടി തേടി ഹൈക്കോടതി പോലും ചോദ്യം ചെയ്തപ്പോൾ ഒരു നിവർത്തിയുമില്ല എന്ന് പറഞ്ഞ് സർക്കാരും കൈമലർത്തുകയാണ് ഉണ്ടായത്. നിരവധി വാർത്തകൾ ഇത് സംബന്ധിച്ച് ഇതിനകം പുറത്തു വന്നു. നിരവധി കേസുകളും ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തായാലും ഒരു തരത്തിൽ KSRTCക്ക് വായ്പ കൊടുത്തുകൊണ്ട് സാമ്പത്തിക നഷ്ടത്തിലേക്ക് വന്ന സ്ഥാപനമാണ് KTDFC എന്ന് പറയാം. എങ്കിലും KTDFCക്കുള്ളിലെ സാമ്പത്തിക തട്ടിപ്പും സാമ്പത്തിക അഴിമതിയും കൂടി ഈ സ്ഥാപനത്തിൻ്റെ നാശത്തിന് കാരണമായി എന്നുള്ളത് വ്യക്തമാണ്. നമുക്കറിയാം, നേരത്തെയുള്ള വിജിലൻസ് കേസുകളൊക്കെ പരിശോധിച്ചാൽ ഇല്ലാത്ത വായ്പകളുടെ പേരിൽ രേഖകൾ ഉണ്ടാക്കുക, ഇല്ലാത്ത ചെലവുകളുടെ പേരിൽ വ്യാജ ബില്ലുകളും റെസീപ്റ്റുകളും ഉണ്ടാക്കുക, അങ്ങനെ വലിയ തോതിലുള്ള അഴിമതി ഈ സ്ഥാപനത്തിൽ നടന്നു എന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളതാണ്. വിജിലൻസ് അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ദിവസങ്ങളോളം വ്യാജ ബില്ലുകളും അതുപോലെ തന്നെ നിർണായക രേഖകളും ആ സ്ഥാപനത്തിൻ്റെ മുകൾ നിലയിലിട്ട് കത്തിച്ചു എന്നതിനും അന്ന് തെളിവുകളുണ്ടായിരുന്നു. എന്നാൽ അത്രത്തോളം അഴിമതി ആരോപണം നേരിടുന്ന, അത്രത്തോളം അഴിമതി കേസിൽ പ്രതിയായ ഒരു വ്യക്തിയെ ആ സ്ഥാപനത്തിന് തന്നെ MD പുനർനിയമിക്കാനുള്ള നീക്കം, ആ നീക്കമാണ് യഥാർത്ഥത്തിൽ ജുഡീഷ്യറിയെ പോലും വെല്ലുവിളിക്കുന്നത്. ഇപ്പോഴിതാ ആവശ്യമുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷം, തനിക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്ത ശേഷം MD സ്ഥാനത്ത് നിന്ന് രാജശ്രീ അജിത്ത് മറ്റേതോ ഉന്നത പദവികളിലേക്ക് പോകുന്നുവെന്നാണ് അണിയറ സംസാരം. എന്തായാലും പിണറായി സർക്കാരിൻ്റെ അഴിമതിക്ക് കൂട്ടുനിൽക്കുക എന്ന ആ പരിപാടിയുടെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡാണ് ഇപ്പോൾ KTDFC എന്ന ധനകാര്യ സ്ഥാപനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിക്ഷേപം നടത്തിയ സാധാരണക്കാരും അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുമായിട്ടുള്ള ആളുകൾ ആ പണത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോഴാണ് KTDFC എന്ന ആ സ്ഥാപനത്തിനെ വീണ്ടും സ്വന്തം ഉള്ളം കയ്യിൽ വച്ച് രാജശ്രീ അജിത്ത് അമ്മാനമാടുന്നത്.